രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഷ്യൻ പട്ടാളത്തിൽ ചേർന്ന ഒരു 6 വയസ്സുകാരൻ പയ്യന്റെ കഥയാണിത്. ജർമ്മൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ സെർജിയോ അലിഷ്കോ എന്ന 6 വയസ്സുകാരന് അവന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെടുന്നു. അതിനുശേഷം വീട്ടിൽ നിന്ന് തനിയെ ഇറങ്ങി തിരിച്ച ആ 6 വയസ്സുകാരനെ റഷ്യൻ സൈന്യം എടുത്തു വളർത്തുകയാണ്. ഒരു സൈനികനാകണം എന്ന ആ പയ്യന്റെ ആഗ്രഹം പോലെ തന്നെ റഷ്യൻ സൈന്യത്തിന്റെ സൈനിക മേഖലയിൽ 6 വയസ്സിൽ തന്നെ അവൻ ഇടം നേടി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ സൈനികൻ എന്ന ബഹുമതിയും അവൻ നേടിയെടുത്തു. സെർജിയോ എന്ന ആ 6 വയസ്സുകാരൻ്റെ കഥയാണ് 2019 പുറത്തിറങ്ങിയ റഷ്യൻ സിനിമയായിട്ടുള്ള സോൾജിയർ ബോയ്. കഥയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് റഷ്യ എന്ന രാജ്യത്തിലെ ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ ഒരു നദിയുടെ കരയിൽ ഒരമ്മയും അവളുടെ 2 കുട്ടികളും സമയം ചെലവഴിക്കുകയാണ്. ആ 2 കുട്ടികളിൽ ഏറ്റവും ഇളയ പയ്യന്റെ പേരാണ് സെർജിയോ അലിഷ്കോവും. ആ 2 പേരിൽ ഒരു കുസൃതി പയ്യനും ഇവൻ തന്നെയാണ്. ആരും കാണാത്ത സമയത്ത് ആ നദിക്കരയിലുള്ള ഒരു വലിയ മരത്തിന് മുകളിലേക്ക് അവൻ വലിഞ്ഞു കയറുകയാണ്. അതിനുശേഷം അവൻ കയറിയ ആ മരത്തിലിരുന്നു കൊണ്ട് തന്നെ അവൻ്റെ സഹോദരനെയും അമ്മയും അവൻ ഉറക്കി വിളിക്കുകയാണ്. ആ വലിയ മരത്തിൽ കയറിയതിൻ്റെ പൊങ്ങച്ചം അവൻ അവൻ്റെ സഹോദരനോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ മുകളിൽ കൂടെ ഒരു ജർമ്മൻ ഫൈറ്റർ ജെറ്റ് പറന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. ഇത് കണ്ട ആ കുട്ടികളുടെ അമ്മ എന്തോ ഒരു അപകടം മണത്തിട്ട് തന്നെ ആ കുട്ടികളോട് പെട്ടെന്ന് തന്നെ ഓടി മറയാനും ഓടി ഒളിക്കാനും പറയുകയാണ്. ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ സെർജി എന്ന ആ പയ്യൻ കേൾക്കുന്നില്ല. ജർമ്മൻ സൈനികരെയും ആരെയും തന്നെ എനിക്ക് ഭയമില്ല, ഞാൻ തന്നെ അവരെ വെടിവെച്ചിടുന്ന് അവൻ പറഞ്ഞു. അതിനുശേഷം അവൻ്റെ കയ്യിലുള്ള ഒരു തെറ്റാലി എടുത്ത് ആ ഫൈറ്റർ ജെറ്റിന് നേരെ അവൻ വലിച്ചു വിടുകയാണ്. അത് നേരെ ആ ഫൈറ്റർ ജെറ്റിലേക്ക് കൊണ്ട് ആ ഫൈറ്റർ ജെറ്റ് പൊട്ടിത്തകരുകയാണ്. അതിനുശേഷം അവൻ ചുറ്റുപാട് നോക്കിയപ്പോൾ അവൻ്റെ അമ്മയും സഹോദരനും ആ നദിക്കരയിലോ എവിടെയും കാണുന്നില്ല. പെട്ടെന്ന് സെർജിയോ ഭയത്തോടെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റു. അതിനുശേഷം അവൻ അവൻ്റെ അമ്മേനെ വിളിച്ചു. ഇത്രയും നേരം ഇവൻ കണ്ടത് അവൻ്റെ സ്വപ്നം മാത്രമായിരുന്നു. അവൻ എഴുന്നേറ്റ ആ സമയത്ത് തന്നെയാണ് ആ വീടിൻ്റെ വാതിൽ ആരോ കൊട്ടുന്നത്. സെർജിയോ അവൻ്റെ അമ്മയായിരിക്കുമെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് ആ വാതിൽ തുറക്കുകയാണ്. പക്ഷേ അവരുടെ വീടിന് തൊട്ടടുത്ത് താമസിച്ച ഒരു സ്ത്രീയായിരുന്നു അവിടേക്ക് വന്നത്. ആ സ്ത്രീയുടെ മുഖത്ത് ഒരു പരിഭ്രമവും ഭയവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ത്രീ സെർജിയോനെ കണ്ടപ്പോൾ തന്നെ അവന് വാരി പുളരുകയാണ്. അതിനുശേഷം സങ്കടത്തോടെ അവൾ അവനോട് പറഞ്ഞു, അവൻ്റെ സഹോദരനും അമ്മയും ജർമ്മൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ടുവെന്ന്. സെർജിയോയ്ക്ക് ഒന്നും പറ്റാത്തതുകൊണ്ട് ആ സ്ത്രീക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷേ സെർജിയോയ്ക്ക് അവൻ്റെ അമ്മയും സഹോദരനെയും നഷ്ടപ്പെട്ടു. ആ വിവരം അറിയ സെർജിയോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ സ്ത്രീ കള്ളം പറയുകയാണെന്നും അവൻ്റെ അമ്മയും സഹോദരനും ഇപ്പോൾ തന്നെ വരുമെന്നും അവൻ പറഞ്ഞു. അതുമാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും വരത്തില്ലെന്ന് അവൻ ആ സ്ത്രീയോട് വാശി പിടിക്കുകയാണ്. ആ സ്ത്രീ പിന്നീടും അവനോട് പറഞ്ഞു, ജർമ്മൻ സൈന്യം ആക്രമിക്കുകയാണ്, അങ്ങനെ ഒരു ആക്രമണത്തിലാണ് നിന്റെ അമ്മയും സഹോദരനും മരണപ്പെട്ടത്, ഉടൻ തന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകണമെന്ന് അവൾ അവനോട് പറഞ്ഞു. അപ്പോഴാണ് കുറച്ച് പട്ടാളക്കാർ ആ വീടിന് മുൻപിൽ വന്ന് നിന്നത്. ഇത് കണ്ട ആ സ്ത്രീ പെട്ടെന്ന് തന്നെ സെർജിയോനെ ഒരു ജനൽ വഴി പുറത്തേക്ക് ഇറക്കി വിടുന്നു. അവൻ്റെ പുറകെ തന്നെ ഈ സ്ത്രീയും ഇറങ്ങാൻ നിന്നപ്പോഴാണ് ആ പട്ടാളക്കാർ അകത്തേക്ക് കയറി വന്ന് ആ സ്ത്രീയെ വെടിവെച്ച് കൊന്നത്. അങ്ങനെ സെർജിയോ എന്ന ആ 6 വയസ്സുകാരൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അവൻ താമസിച്ച വീടും അതിന് ചുറ്റുപാടുമുള്ള നഗരമെല്ലാം ജർമ്മൻ സൈന്യം തീയിട്ടിരിക്കുകയാണ്. ആരുടെയും സഹായം കൂടാതെ, കുടുംബവുമില്ലാതെ, കൂട്ടുകാർ ആരുമില്ലാതെ തനിയെ തന്നെ ആ 6 വയസ്സുകാരൻ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടണം. സെർജിയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി അവൻ്റെ നഗരത്തിലേക്ക് നോക്കി അവൻ്റെ അമ്മയെ ഉറക്കി വിളിച്ചവൻ കരയുകയാണ്. അമ്മയും സഹോദരനെയും നഷ്ടപ്പെട്ട ആ ഒരു സങ്കടത്തിൽ അവൻ ആ നഗരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ സെർജിയോ എത്തപ്പെട്ടത് ഒരു കാടിന് നടുവിലാണ്. 6 വയസ്സുകാരനായ ആ പയ്യന് തനിയെ ആ കാട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ അവൻ വളരെയധികം ഭയപ്പെട്ടു പോയി. അവിടെ വെച്ച് അവൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അവൻ ഉറക്കെ കരയുകയാണ്. അങ്ങനെ ആ രാത്രി സെർജിയോ ആ കാട്ടിൽ തന്നെ തങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റ സെർജിയോ തൊട്ടരികിലുണ്ടായിരുന്ന നദിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു കുടിച്ചു. അപ്പോഴാണ് സെർജിയോ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കുറച്ച് അകലെയായിട്ട് പട്ടാളക്കാർ കുറച്ചു പേർ നടന്നു പോവുകയാണ്. അത് ജർമ്മൻ പട്ടാളക്കാരാണെന്ന് വിചാരിച്ച് സെർജിയോ പെട്ടെന്ന് തന്നെ ഒരു മരത്തിൻ്റെ വേരുകൾക്കിടയിൽ ഒളിക്കുകയാണ്. സെർജിയോ അങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ അവന് തൊട്ടരികിൽ കൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നുണ്ട്. ഇത് കണ്ട് സെർജിയോ വളരെയധികം ഭയപ്പെട്ടു. പക്ഷേ ആ 6 വയസ്സുകാരൻ ഒന്ന് കരയുകയോ പേടിച്ചോടുകയോ ചെയ്തില്ല. ധൈര്യം സംഭരിച്ച് മിണ്ടാതെ അനങ്ങാതെ അവൻ അവിടെ ഇരുന്നു. യഥാർത്ഥത്തിൽ ആ പാമ്പിനെക്കാളും കൂടുതൽ അവൻ പേടിച്ചത് ആ പട്ടാളക്കാരെയായിരുന്നു. കാരണം അവരാണ് അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ചതും അവൻ്റെ നാടിന് തീയിട്ട് അവനെ ആരുമില്ലാതാക്കിയതും അവർ തന്നെയാണ്. ആ വഴി വന്ന ആ പട്ടാളക്കാർ നദിക്കരയിൽ നിന്ന് മീനിനെ പിടിച്ച് അവിടെ വെച്ച് തന്നെ ചുട്ടു കഴിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്.
അവർ പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സെർജു പെട്ടെന്ന് തന്നെ ആ നദിക്കരയിലേക്ക് ഓടിച്ചിരിക്കുകയാണ്. പട്ടാളക്കാർ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണം അവൻ എടുത്തു മാറ്റി വെക്കുന്നു. അതുകൂടാതെ കുറച്ച് തന്നെ അവിടെ വെച്ച് കഴിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നീടും സെർജിയോ ആ കാട്ടിൽ കൂടെ തന്നെ കുറേ ദൂരം നടന്നു. നടന്ന് നടന്ന് രാത്രി ആകാറായിട്ടുണ്ട്. കുറേ ദൂരം നടന്നതിൻ്റെ ക്ഷീണത്തിലാണ് സെർജിയോ ഇപ്പോൾ. അവൻ മര്യാദയ്ക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ 2 ദിവസത്തോളമായി. എങ്ങോട്ട് പോകണമെന്നറിയാതെ വെറുതെയായിരുന്നു അവൻ ഈ 2 ദിവസവും നടന്നത്. സെർജിയോ ഇടയ്ക്ക് വെച്ച് കാലിന് വയ്യാതെ അവൻ തളർന്നു വീഴുന്നുണ്ടെങ്കിലും അവൻ പിന്നീടും എഴുന്നേറ്റ് നടക്കുകയാണ്. അങ്ങനെ കുറേയേറെ ദൂരം നടന്ന് നീങ്ങിയപ്പോഴാണ് ആ കാട്ടിലെ ചെടികൾക്കിടയിൽ കുറച്ച് കാട്ടുപഴങ്ങൾ അവൻ കണ്ടത്. അവന് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഉടൻ തന്നെ ആ പഴങ്ങൾ അവൻ എടുത്ത് കഴിക്കുന്നു. അപ്പോഴാണ് അവന് തൊട്ടു പുറകിൽ വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവൻ കേട്ടത്. ആ ശബ്ദവും ആ വലിയ പുകയും ഒക്കെ കണ്ടപ്പോൾ സെർജിയോ വളരെയധികം ഭയപ്പെട്ടു പോയി. സെർജിയോയ്ക്ക് അവൻ്റെ ബോധം പോകുന്നത് പോലെ തോന്നി. അതുമാത്രമല്ല, അവൻ്റെ പുറകെ ആരോ വരുന്നുണ്ടെന്നും അവന് തോന്നി തുടങ്ങി. ആരും തന്നെ കാണാതിരിക്കുന്നതിന് വേണ്ടി സെർജിയോ ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. ഈ ഒരു അവസരത്തിലും സെർജിയോ ധൈര്യം കൈവിടാതെ ധൈര്യം സംഭരിച്ച് അവൻ പറഞ്ഞു, എൻ്റെ മുൻപിൽ ആര് തന്നെയാണെങ്കിലും ഞാൻ വെടിവെച്ചിടും, എൻ്റെ കയ്യിലൊരു റൈഫിലുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സെർജിയോ അവൻ്റെ കയ്യിൽ ഒരു ചുള്ളിക്കമ്പും പിടിച്ച് നിൽക്കുകയാണ്. അവൻ്റെ മുൻപിൽ ആരും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം സെർജിയോ മരത്തിൻ്റെ പുറകിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതിനുശേഷം ധൈര്യം സംഭരിച്ച് അവൻ മുൻപിലേക്ക് നടന്നു. നടന്ന് കുറച്ച് കഴിയുമ്പോഴാണ് സെർജിയോയ്ക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയത്. അവൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ബോധം കിട്ടി വീഴുകയാണ്. അങ്ങനെ കുറേയേറെ സമയത്തേക്ക് അവൻ ബോധമില്ലാതെ ആ കാട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ബോധം കെട്ട് കിടക്കുന്ന അവൻ്റെ അരികിലേക്ക് കുറച്ച് പട്ടാളക്കാർ വന്നത്. ഇതിനൊക്കെ ശേഷം നമ്മളെ കാണിക്കുന്നത് റഷ്യൻ ആർമി ബേസാണ്. ആർമി ബേസിൽ കമാൻഡർ കുസ്നെറ്റ്സോ അയാളുടെ പട്രോൾ സോൾജിയേഴ്സിന് വേണ്ടി അയാൾ നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ നോക്കി നിന്ന ആ 2 പട്രോൾ സോൾജിയേഴ്സ് അവിടേക്ക് കയറി വന്നത്. അതിൽ ഒരാളുടെ കയ്യിൽ പരിക്കേറ്റ സെർജി എന്ന ആ 6 വയസ്സുകാരനുണ്ടായിരുന്നു. ആദ്യമേ സെർജി എന്ന ആ ബാലൻ വിചാരിച്ചത് അത് ജർമ്മൻ പട്ടാളക്കാരെന്നാണ്. പക്ഷേ കമാൻഡർ കുസ്നെറ്റ്സോ അവർ റഷ്യൻ പട്ടാളക്കാരാണെന്ന് പറഞ്ഞപ്പോഴാണ് സെർജിയോയ്ക്ക് ഒന്ന് ആശ്വാസമായത്. ഞങ്ങൾ റഷ്യൻ പട്ടാളക്കാരാണ്, ഞങ്ങൾ നിന്റെ ഭാഗത്തുള്ളവർ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് സെർജിയോ ഒന്ന് സന്തോഷിച്ചത്. അതുകൂടെ കേട്ടപ്പോൾ ഒരു ആത്മവിശ്വാസത്തോടെ സെർജിയോ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ അവൻ അവൻ്റെ പേരും അവൻ്റെ നാടെവിടെയാണെന്നും അവരോട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കമാൻഡർ കുസ്നെറ്റ്സോവിന് അവൻ കൈ കൊടുത്തിട്ട് അയാൾ ആരാണെന്നും അയാളുടെ പേരെന്താണെന്നും ആ കുഞ്ഞു ബാലൻ ചോദിച്ചറിഞ്ഞു. ഇത് കണ്ടപ്പോൾ ആ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാർക്കും ചിരി വന്നു. ആ 6 വയസ്സുകാരനോട് അവർക്ക് വളരെയധികം വാത്സല്യം തോന്നി. ആ പട്ടാളക്കാർ അങ്ങനെ അവനെ പിടിച്ച് മടിയിലിരുത്തി വാരി പുണരുകയാണ്. അവന് ആവശ്യമായ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും അവർ നൽകി. കമാൻഡർ കുസ്നെറ്റ്സോ അവൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി. അതിനുശേഷം അവൻ ആവശ്യമായ ചികിത്സയും നൽകുന്നു. സെർജിയോനെ അധികം വൈകാതെ തന്നെ ആർമിയുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് സെർജിയോ ക്യാത്തി എന്ന നേഴ്സുമായിട്ട് പരിചയപ്പെടുകയാണ്. സെർജിയോയുടെ സംസാരവും അവൻ്റെ നിഷ്കളങ്കതയും എല്ലാം കണ്ട് കാത്തി എന്ന നേഴ്സിന് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവൻ്റെ മുറിവ് വെച്ച് കെട്ടുകയും ആവശ്യമായ മരുന്നും ആവശ്യമായ ചികിത്സയും നൽകി. അതിൻ്റെ കൂടെ തന്നെ അവന് പട്ടാളക്കാരിൽ ഏറ്റവും ഇഷ്ടമായ പീരങ്കി എന്ന ആ വാഹനം അവൻ്റെ കയ്യിൽ വരച്ചു കൊടുക്കാമോ എന്ന് അവൻ ആ നേഴ്സിനോട് ചോദിച്ചു. അത് വരച്ചു കൊടുക്കേണ്ട കാരണം എന്താണെന്ന് കാത്തിയെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് വലുതാകുമ്പോൾ ഒരു വലിയ പട്ടാളക്കാരനാകണമെന്നാണ്. സെർജിയോ ആ കട്ടിലിൽ കിടക്കുമ്പോൾ അവന് തൊട്ടരികിലുള്ള ബെഡിലെല്ലാം ചികിത്സയ്ക്കായിട്ട് കിടക്കുന്ന കുറേയേറെ സൈനികരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഇവൻ്റെ സംസാരവും ഇവൻ്റെ നിഷ്കളങ്കതയും കണ്ടപ്പോൾ വളരെ ആശ്വാസം തോന്നി. ഇടയ്ക്കിടയ്ക്ക് കമാൻഡർ കുസ്നെറ്റ്സോ സെർജിയോനെ കാണാനായിട്ട് ക്യാമ്പിലേക്ക് വരാറുണ്ട്. അപ്പോഴൊക്കെ സെർജിയോ നോക്കിയത് അയാളുടെ കയ്യിലുള്ള തോക്കും അയാളുടെ ഷർട്ടിലുള്ള ആ ബാഡ്ജുമാണ്. അത് രണ്ടും കണ്ടപ്പോൾ സെർജിയോയ്ക്ക് വളരെയധികം സന്തോഷവും ആശ്ചര്യവുമാണ് തോന്നിയത്. അതിൻ്റെ കൂടെ തന്നെ വാ തോരാതെ സെർജിയോ അയാളോട് സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ സംശയങ്ങളും അവൻ കമാൻഡറിനോട് ചോദിച്ചു. അതിനെല്ലാം തമാശ രൂപേണ ആ കമാൻഡർ അവന് മറുപടി നൽകി. ബുള്ളറ്റുകളെല്ലാം ഓരി മാറ്റിയ ആ കമാൻഡറിൻ്റെ തോക്ക് ഉപയോഗിച്ച് വരെ സെർജിയോയുമായിട്ട് അയാൾ കളിക്കാൻ തുടങ്ങി. അതായത് ആ ചെറിയ ബാലൻ ആ പട്ടാളക്കാരനുമായിട്ട് അത്രയധികം നന്നായിട്ട് അടുത്തു. സെർജിയോ അതിനുശേഷം അവൻ്റെ വയറിൽ വരച്ചു വെച്ച ആ പീരങ്കിയുടെ പടം കമാൻഡറിന് കാണിച്ചു കൊടുത്തു. അവൻ എന്നിട്ട് പൊങ്ങച്ചത്തോടെ അയാളോട് പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ തന്നെ വലിയൊരു സൈനികനാണ്. സെർജിയോ എന്ന ആ ബാലൻ കുറേയേറെ നാളുകൾ ആ മെഡിക്കൽ ക്യാമ്പിൽ കിടന്നു. പതിയെ പതിയെ അവൻ്റെ ശരീരത്തിലുള്ള മുറിവുകളെല്ലാം ഭേദമായി വരികയാണ്. ഈ സമയത്താണ് കത്തിയ എന്ന നേഴ്സ് കമാൻഡറിനോട് ഒരു കാര്യം ചോദിച്ചത്. സെർജിയോ എന്ന ബാലൻ മാതാപിതാക്കളും സഹോദരങ്ങളും ആരുമില്ലാത്ത ഒരു അനാഥനാണ്. നമുക്ക് എന്തുകൊണ്ട് അവനെ നമ്മുടെ ബറ്റാലിയൻ്റെ കൂടെ തന്നെ നിർത്തിക്കൂടാ? അവൻ ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ
കമാൻഡർ കുസ്നെറ്റ്സോവ് അതിന് സമ്മതിച്ചില്ല. അവൻ നമ്മുടെ കൂടെ ഈ ബറ്റാലിയൻ്റെ കൂടെ നിൽക്കും തോറും അവൻ്റെ ജീവന് തന്നെ അത് ഭീഷണിയാണ്. അതുകൊണ്ട് സെർജുവിനെ എത്രയും വേഗത തന്നെ ഒരു അനാഥാലയത്തിൽ നമ്മൾ ഏൽപ്പിക്കണം. കുസ്നെറ്റ്സോവിൻ്റെ ഈ ഒരു മറുപടിയിൽ കത്തിയയ്ക്ക് ശരിക്കും സങ്കടം തോന്നി. അങ്ങനെ റഷ്യൻ ആർമി ബേസിലെ എല്ലാ പട്ടാളക്കാരുമായിട്ട് സെർജിയോ സൗഹൃദത്തിലായി. ആ പട്ടാളക്കാരൊക്കെ സമയം കിട്ടുമ്പോൾ സെർജിയോ ആയിട്ട് സമയം ചെലവഴിച്ചു. ഓരോ ദിവസവും അവൻ്റെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് അവൻ്റെ കൂടെ കളിക്കാനായിട്ട് കുറേ പട്ടാളക്കാരാണ് വരുന്നത്. പട്ടാളക്കാർ ഓരോരുത്തരും അവരുടെ വീട്ടിൽ നിന്ന് അയച്ചു വിട്ട ഭക്ഷണമെല്ലാം സെർജിയോമായിട്ട് പങ്കിടും. സെർജിയോയ്ക്ക് അത്രയേറെ സ്വാതന്ത്ര്യമാണ് ആ പട്ടാളക്കാർ ആ ക്യാമ്പിൽ നൽകിയത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ക്യാമ്പിലെ ഒരു സോൾജിയർ വന്നിട്ട് കമാൻഡർ കുസ്നെറ്റ്സോവിൻ്റെ അടുത്ത് ചെന്ന് ഒരു കാര്യം ചോദിച്ചു. സെർജിയോ എന്ന ആ 6 വയസ്സുകാരനെ നമ്മുടെ ബറ്റാലിയൻ്റെ കൂടെ നിർത്തിക്കൂടെ? അതായിരുന്നു ആ സൈനികൻ അയാളോട് ചോദിച്ചത്. നമ്മുടെ ക്യാമ്പിലെ പട്ടാളക്കാർ ഓരോരുത്തർക്കും അവനോട് വലിയൊരു സ്നേഹമാണുള്ളത്. സെർജിയോനെ അവരോരോരുത്തരും സ്വന്തം കുഞ്ഞായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയ യുദ്ധം നടക്കുമ്പോഴും നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നത് ആ ഒരു ബാലൻ്റെ സമീപനവും അവൻ്റെ സന്തോഷവുമാണ്. അവനുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആർമി ക്യാമ്പ് സന്തോഷത്തോടെ മുൻപോട്ടേക്ക് പോകുന്നത്. പക്ഷേ കമാൻഡർ കുസ്നെറ്റ്സോവ് അവരുടെ ആരുടെയും ആഗ്രഹത്തെ വകവച്ചില്ല. സെർജിയോനെ ഓർഫണേജിലേക്ക് ഏൽപ്പിക്കണം, അവൻ്റെ സുരക്ഷിതത്തിനും അതായിരിക്കും നല്ലത്. അവൻ്റെ നല്ലതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, കുസ്നെറ്റ്സോവ് അയാളോട് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ റഷ്യൻ ക്യാമ്പിന് തൊട്ടരികിലായിട്ട് ഒരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ കുറേയേറെ പട്ടാളക്കാർക്ക് പരിക്കേറ്റു. ഈ സമയത്താണ് റഷ്യൻ ക്യാമ്പിലേക്ക് ഓർഫണേജിൽ നിന്ന് ഒരു വണ്ടി വന്നത്. സെർജിയോനെ ഓർഫണേജിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആൾക്കാരായിരുന്നു അത്. കമാൻഡർ കുസ്നെറ്റ്സോവ് അവനെ ഓർഫണേജിലേക്ക് ആക്കാൻ പോകുവാണെന്ന കാര്യം സെർജിയോട് പറഞ്ഞു. അതിനുശേഷം തടി കൊണ്ടുണ്ടാക്കിയ ഒരു തോക്ക് അവന് സമ്മാനമായിട്ട് അയാൾ നൽകി. ഇത് കിട്ടിയ ഉടനെ തന്നെ സെർജിയോ കുസ്നെറ്റ്സോവിനെ കെട്ടിപ്പിടിച്ചു. അവനെ വിട്ടുപോകുന്നതിൽ സെർജിയോക്കും സങ്കടമുണ്ട്. അതുമാത്രമല്ല, കമാൻഡർ യുദ്ധത്തിൽ പോകുമ്പോൾ അയാളുടെ സുരക്ഷിതത്തെ ഓർത്ത് തനിക്കും പേടിയുണ്ടെന്ന് സെർജിയോ കമാൻഡറിനോട് പറഞ്ഞു. കമാൻഡർ അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ പോകുന്ന കാര്യം ഓർത്ത് സങ്കടപ്പെടുകയായിരുന്നു. സെർജിയോട് കൂടെയുള്ള ഇത്രയും ദിവസങ്ങൾ കമാൻഡർ നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്നു. അങ്ങനെ അവസാന നിമിഷം കമാൻഡർ കുസ്നെറ്റ്സോവ് അയാളുടെ തീരുമാനം മാറ്റുകയാണ്. ബറ്റാലിയൻ്റെ കൂടെ, അതായത് പട്ടാളക്കാരുടെ കൂടെ തന്നെ അവനെ വളർത്തുന്നതിനായിട്ട് കമാൻഡർ കുസ്നെറ്റ്സോവ് തീരുമാനിച്ചു. അതുമാത്രമായിരിക്കില്ല, കമാൻഡർ കുസ്നെറ്റ്സോവിൻ്റെ മകനായിട്ടായിരിക്കും സെർജിയോ ഇനി റഷ്യൻ ക്യാമ്പിൽ വളരുക. അങ്ങനെ ആ ദിവസം വൈകിട്ട് അവിടെയുള്ള കുറച്ച് പട്ടാളക്കാർ സെർജിയോയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക തുണി അവരുടെ പെട്ടിയിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. പട്ടാളക്കാരുടെ ഒരു ചെറിയ തുണി സെർജിയോയ്ക്കായിട്ട് അവർ അങ്ങനെ തപ്പി കണ്ടുപിടിക്കുകയാണ്. സെർജിയോ അവരുടെ കൂടെയാണ് ഇനിയുള്ള കാലം നിൽക്കാൻ പോകുന്നതെന്ന വാർത്ത നേഴ്സായിട്ടുള്ള കത്തിയ്ക്കും അതുപോലെ ബാക്കിയുള്ള പട്ടാളക്കാർക്കുമെല്ലാം വളരെയധികം സന്തോഷമുളവാക്കി. കമാൻഡർ കുസ്നെറ്റ്സോവ് സെർജിയോനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പട്ടാളക്കാരുടെ ആ ഒരു യൂണിഫോം അവന് സമ്മാനിച്ചു. അവൻ ആ യൂണിഫോം ധരിച്ചുകൊണ്ട് ആ ക്യാമ്പിലേക്ക് എങ്ങും ഓടി നടന്നു. അവനെ കണ്ടുകഴിഞ്ഞാൽ ഒരു ചെറിയ പട്ടാളക്കാരനെ പോലെ തോന്നും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവനെ വിളിക്കാനും തുടങ്ങി, ദ ലിറ്റിൽ സോൾജിയർ ബോയ്. സെർജിയോ അങ്ങനെ ആ ക്യാമ്പിൽ കൂടെ ഓടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജർമ്മൻ പട്ടാളക്കാർ റഷ്യൻ ബറ്റാലിയനിലേക്ക് ഒരു ആക്രമണം നടത്തിയത്. റഷ്യൻ സൈനികർ ആരും തന്നെ വിചാരിക്കാത്ത രീതിയിലായിരുന്നു ആ ഒരു എയർ സ്ട്രൈക്ക്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ സെർജിയോനെ ഉടൻ തന്നെ എടുത്തുകൊണ്ട് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അതിനുശേഷം ആ ഒരു ബറ്റാലിയനിൽ അവിടെ ഒരു വലിയ യുദ്ധം തന്നെയാണ് നടന്നത്. പ്രതീക്ഷിക്കാത്ത ആക്രമണമായതുകൊണ്ട് ആ ക്യാമ്പിലുള്ള കുറേയേറെ സൈനികർക്ക് പരിക്കേറ്റു. മെഡിക്കൽ ക്യാമ്പിലേക്ക് മാറ്റിയ പരിക്കേറ്റ പട്ടാളക്കാരുടെ അടുത്തേക്ക് സെർജിയോ എന്ന ചെറിയ ബാലൻ സഹായമായിട്ടെത്തി. ദാഹിച്ചു കിടന്ന ആ സൈനികർക്ക് അവൻ വെള്ളം കൊടുത്തു. അവിടെ കിടന്ന ഒരു സൈനികന് അവൻ്റെ കണ്ണ് പരിക്കേറ്റതുകൊണ്ട് കണ്ണ് മൂടി വെച്ചിരിക്കുകയായിരുന്നു. സെർജിയോ അയാളുടെ അടുത്തുകൂടെ നടന്നു വന്നപ്പോൾ അയാൾക്ക് വന്ന കത്തൊന്ന് തുറന്നു വായിക്കാമോ എന്ന് സെർജിയോട് അയാൾ പറഞ്ഞു. സെർജിയോ ആവേശത്തോടെ അയാളെ സഹായിക്കുന്നതിനായിട്ട് ആ കത്ത് തുറന്ന് വായിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ സെർജിയോയ്ക്ക് വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കത്തിലുണ്ടായിരുന്ന കുറേയേറെ കാര്യങ്ങൾ അവൻ തന്നെ പറഞ്ഞു പിടിപ്പിക്കുകയായിരുന്നു. ആ പട്ടാളക്കാരൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു കത്തായിരുന്നു അത്. വീട്ടിലെ പശുക്കളെല്ലാം സുഖമായിട്ടിരിക്കുന്നു, ഇതാണ് ആ കത്തിൽ പറയുന്നത്. സെർജിയോ കത്ത് വായിച്ചതിന് ശേഷം മറുപടിയായിട്ട് ഇതായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ പട്ടാളക്കാരൻ അയാൾക്ക് വീട്ടിൽ പശുവില്ല എന്ന് തുറന്നു പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവൻ ആ കത്തിൽ നോക്കി തനിയെ ഉണ്ടാക്കി പറയുന്ന കഥ അവർ കേട്ടിരിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരുടെ കത്തുകൾ അവൻ വായിച്ചു കൊടുക്കാൻ തുടങ്ങി. അവൻ ആ കത്തിലെ കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് കേട്ട് അവിടെയുള്ള പട്ടാളക്കാരെല്ലാവരും ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആ സംസാരം അവരെല്ലാവരും ആസ്വദിച്ചു. ഇപ്പോൾ റഷ്യൻ ക്യാമ്പിലെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷമെല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയത്താണ് കമാൻഡർ കുസ്നെറ്റ്സോവ് കത്തിയ എന്ന ആ നേഴ്സിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്.
യഥാർത്ഥത്തിൽ കുസ്നെറ്റ്സോവിന് കത്തിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും അത് പരസ്പരം തുറന്ന് പറയിട്ടില്ല. കുസ്നെറ്റ്സോവിന് അവന് സമയം കിട്ടുമ്പോഴൊക്കെ സെർജിയോ ആയിട്ട് സമയം ചെലവഴിക്കും. സെർജിയുടെ കൈ പിടിച്ചുകൊണ്ട് കുസ്നെറ്റ്സോവ് റഷ്യൻ ക്യാമ്പിലൂടെ നടക്കും. സെർജിയും അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പൊങ്ങച്ചത്തിൽ കുസ്നെറ്റ്സോവിനോട് പറയാൻ തുടങ്ങും. റഷ്യൻ ബറ്റാലിയൻ്റെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് താൻ, ഒരു ഹൈ റാങ്കിങ്ങിലുള്ള ഓഫീസറാണ് ഞാനെന്ന് സെർജിയോ സ്വയം പുകഴ്ത്തി തന്നെ കുസ്നെറ്റ്സോവിനോട് പറയും. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അവർ പരസ്പരം സംസാരിക്കും. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്ന് നീങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന അറ്റാക്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഷൻ തകർന്നു പോയത് അവർ കണ്ടത്. അത് കണ്ടപ്പോൾ കമാൻഡറായിട്ടുള്ള കുസ്നെറ്റ്സോവ് മരിച്ചുപോയ പട്ടാളക്കാർക്ക് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് സെർജിയോയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പട്ടാള ചിട്ടകളും പല കാര്യങ്ങളും സെർജിയോയ്ക്ക് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം സെർജിയോ കമാൻഡറിൻ്റെ അടുത്ത് ചെന്ന് തനിക്കും എന്തെങ്കിലും ഒരു ഡ്യൂട്ടി തരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അവനൊരു ചെറിയ പയ്യനായതുകൊണ്ട് അവന് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ജോലി കമാൻഡർ അവന് കൊടുക്കുകയാണ്. പട്ടാളക്കാർ ഓരോരുത്തർക്കും ലഭിക്കുന്ന കത്തുകൾ അത് കൃത്യമായി എല്ലാവർക്കും കൊടുക്കണം. സെർജിയോ അവന് കിട്ടിയ ആ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുകയാണ്. അങ്ങനെ കുറച്ചേറെ ദിവസങ്ങൾ അവിടെ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം സെർജിയോ ആർമി ബേസിൽ നിന്ന് അവൻ്റെ ബൈനോക്കുലർ എടുത്തുകൊണ്ട് കുറച്ച് അകലേക്ക് തനിയെ നടന്നു പോവുകയായിരുന്നു. അവൻ ആ ബൈനോക്കുലർ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് അകലെ അവനൊരു കാര്യം കണ്ടത്. ഒരു വലിയ കച്ചിയുടെ കോനയ്ക്കുള്ളിൽ ഒരാളുടെ കാല്, ആ ഒരു കാല് വൈക്കോലിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതാണ് അവൻ കണ്ടത്. ഇത് കണ്ട ഉടനെ തന്നെ സെർജിയോ ഉടനെ തന്നെ തിരികെ ആർമി ബേസിലേക്ക് ഓടിപ്പോയി. അതിനുശേഷം അവൻ കണ്ട കാര്യങ്ങളെല്ലാം കമാൻഡറിനോടും പട്ടാളക്കാരോടും എല്ലാവരോടും അവൻ പറഞ്ഞു. ഇവൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അവരാരും തന്നെ മുഴുവനായിട്ടും വിശ്വസിച്ചില്ല. എന്തായാലും അവൻ്റെ ഒരു സമാധാനത്തിന് അവൻ്റെ കൂടെ തന്നെ ആ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. ആ പട്ടാളക്കാർ വൈക്കോൽ കൂനയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ രണ്ട് ജർമ്മൻ പട്ടാളക്കാർ അതിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് അവർ കണ്ടത്. ഉടൻ തന്നെ റഷ്യൻ പട്ടാളക്കാർ ആ രണ്ട് ജർമ്മൻ പട്ടാളക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കമാൻഡർ കുസ്നെറ്റ്സോവും കൂടെയുള്ള പട്ടാളക്കാരും സെർജിയോനെ അഭിനന്ദിക്കുകയാണ്. കാരണം സെർജിയോ നടത്തിയ ഒരു ബുദ്ധിപൂർവമായ നീക്കമാണ് ഇവരെ അറസ്റ്റ് ചെയ്യാനിടയാക്കിയത്. അതിന് അവരോട് വളരെയധികം നന്ദി പറയുകയാണ് കമാൻഡർ കുസ്നെറ്റ്സോവ്. ആ ദിവസം രാത്രി തന്നെ കമാൻഡർ കുസ്നെറ്റ്സോവ് സെർജിയോയ്ക്ക് കുറച്ച് ലീഗൽ പേപ്പറുകൾ കാണിച്ചു കൊടുക്കുകയാണ്. സെർജിയോനെ ലീഗലായിട്ട് ദത്തെടുക്കാനായിട്ടുള്ള കുറച്ച് പേപ്പറുകളായിരുന്നു കുസ്നെറ്റ്സോവ് അവനെ കാണിച്ചത്. അതായത് നിയമപരമായിട്ട് കുസ്നെറ്റ്സോവ് ആണ് ഇനി മുതൽ സെർജിയോയുടെ വളർത്തച്ഛൻ. ഇതറിയ സന്തോഷത്തിൽ സെർജിയോ കുസ്നെറ്റ്സോവിനെ കെട്ടിപ്പിടിക്കുകയാണ്. കുസ്നെറ്റ്സോവ് ചെയ്ത ഈ ഒരു വലിയ കാര്യത്തിന് തിരിച്ച് പകരമായിട്ട് എന്താണ് കൊടുക്കുന്നതെന്ന് സെർജിയോ ആലോചിച്ചുകൊണ്ടിരുന്നു. കുസ്നെറ്റ്സോവിന് കാത്യനെ ഇഷ്ടമാണെന്നുള്ള കാര്യം സെർജിയോയ്ക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവർ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നതിനായിട്ട് സെർജിയോ തന്നെ മുൻകൈ എടുക്കുകയാണ്. സെർജിയോ കുസ്നെറ്റ്സോവിനെയും പിടിച്ചുകൊണ്ട് കാത്യയുടെ അടുത്തേക്ക് പോകുന്നു. ഇന്ന് തന്നെ കുസ്നെറ്റ്സോവ് അവരുടെ ഇഷ്ടം കാത്യയോട് തുറന്നു പറയണം. പക്ഷേ അവരുടെ അടുത്തേക്ക് ചെല്ലാറായപ്പോഴാണ് അവർ രണ്ടുപേരും മറ്റൊരു കാര്യം കണ്ടത്. കാത്യ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒളിച്ചിരുന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന സെർജിയോ കുസ്നെറ്റ്സോവ് വിചാരിക്കുന്നത് കാത്യയ്ക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നാണ്. അങ്ങനൊരു തെറ്റിദ്ധാരണയിലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റഷ്യൻ ആർമി ബേസിലേക്ക് ജർമ്മൻ സൈന്യം മറ്റൊരു അറ്റാക്ക് നടത്തി. ഈ തവണയും സെർജിയോ അവൻ്റെ സഹായമായിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർക്ക് അരികിലേക്ക് എത്തി. അവർക്ക് ആവശ്യമായിട്ടുള്ള തോക്കും ബുള്ളറ്റുമെല്ലാം സെർജിയോ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ പട്ടാളക്കാർക്ക് ആർക്കും തന്നെ അവൻ അവരുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം അവൻ കൂടെ ഉണ്ടാകും തോറും അവൻ്റെ ജീവന് തന്നെ അതൊരു ആപത്താണ്. അതുകൊണ്ട് സ്നേഹത്തോടെ തന്നെ തിരികെ ആർമി ബേസിലേക്ക് പോകാനായിട്ട് അവർ അവനോട് പറഞ്ഞു. സെർജിയോ അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ തിരികെ ഷെഡിലേക്ക് ചെല്ലുകയാണ്. ആർമി ബേസിലെ ആ ഒരു ഷെഡിൽ കുറേയേറെ പട്ടാളക്കാർ വെപ്രാളപ്പെട്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ആ പട്ടാളക്കാർക്ക് ആർമി ബേസിലെ കേണലുമായിട്ടുള്ള ടെലിഫോൺ കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ടെലിഫോൺ കണക്ഷൻ ശരിയാക്കുന്നതിനായിട്ട് ഒരു സോൾജിയറിനെയും അവർ പറഞ്ഞു വിടുന്നുണ്ട്. ആ പട്ടാളക്കാരൻ പോകുന്നതിൻ്റെ പുറകെ തന്നെ സെർജിയും ഓടിപ്പോവുകയാണ്. അവനെങ്ങനെ പുറകെ പോയപ്പോൾ കണ്ടത് മുൻപിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ പട്ടാളക്കാരന് വലിയൊരു പരിക്കേറ്റ് നിലത്ത് കിടക്കുന്നതാണ്. പരിക്കേറ്റ് മരണത്തിൻ്റെ വക്കിലായിരിക്കുന്ന ആ പട്ടാളക്കാരനോട് സെർജിയോ ആ ടെലിഫോൺ വയറുകൾ എങ്ങനെ ശരിയാക്കണമെന്ന് അയാളോട് ചോദിച്ചറിയും. അതിനുശേഷം തകർന്നുപോയ ആ ടെലിഫോൺ വയറുകൾ സെർജിയോ തന്നെ ഒറ്റയ്ക്ക് ശരിയാക്കിയെടുക്കുകയാണ്. അങ്ങനെ ആ ടെലിഫോൺ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കൂടുതൽ പട്ടാളക്കാരെ വിളിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. സെർജിയോ ചെയ്ത ഈ ഒരു കാര്യം റഷ്യൻ ആർമിക്കും അവിടുത്തെ പട്ടാളക്കാർക്കും വലിയൊരു സഹായമാണ് ചെയ്തത്. അങ്ങനെ ആ 6 വയസ്സുകാരൻ ഈ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ തന്നെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കടന്നുപോയി. കമാൻഡർ കുസ്നെറ്റ്സോ കാത്യയുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഈ ഒരു അവസരത്തിൽ കമാൻഡർ തൻ്റെ ഇഷ്ടം കാത്യയോട് തുറന്നു പറഞ്ഞു.
കത്തിയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നോ താൻ എടുത്തു വളർത്തുന്ന സെർജിയുടെ അമ്മയാകാൻ അവൾ തയ്യാറാണോ എന്ന് കുസ്നെറ്റ്സോ അവളോട് ചോദിച്ചു. ഇത് കേട്ട കാത്യ എന്താണ് മറുപടി പറയേണ്ടത് അറിയാതെ നിൽക്കുകയാണ്. അവൾ മറുപടി പറയാൻ നിന്നപ്പോഴാണ് മറ്റൊരു ഓഫീസർ ഒരു ലെറ്ററായിട്ട് കമാൻഡറിൻ്റെ അടുത്തേക്ക് വന്നത്. അവർ ഇപ്പോൾ താമസിക്കുന്ന റഷ്യൻ ആർമി ബേസിൽ നിന്ന് മറ്റൊരു ആർമി ബേസിലേക്ക് മാറി താമസിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം റഷ്യൻ ആർമി ബേസിലെ പട്ടാളക്കാരും അവിടുത്തെ മെഡിക്കൽ ക്യാമ്പിലെ ആൾക്കാരും എല്ലാവരും പുതിയ ക്യാമ്പിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവരുടെ കൂടെ 6 വയസ്സുകാരനായിട്ടുള്ള സിർജിയും കൂടെയുണ്ട്. അവരങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് യാത്രക്കിടയിൽ അവർ യാത്ര ചെയ്തിരുന്ന ചില വണ്ടികൾ മൈനിൽ ചവിട്ടി പൊട്ടിത്തെറിക്കുന്നത്. അവരാരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അപകടമായിരുന്നു അത്. കമാൻഡർ കുസ്നെറ്റ്സോവിനും സെർജിയ്ക്കും അങ്ങനെ കുറച്ച് പട്ടാളക്കാർക്ക് യാതൊരു കുഴപ്പം വന്നിട്ടില്ല. പക്ഷേ ആർമി ബേസിലുണ്ടായിരുന്ന മറ്റു പട്ടാളക്കാരെല്ലാം തന്നെ ആ സ്ഫോടനത്തിൽ അപ്പോൾ തന്നെ മരിക്കുകയായിരുന്നു. സെർജിയ്ക്ക് ഒന്നും പറ്റാത്ത സന്തോഷത്തിൽ കമാൻഡർ സെർജിയെ കെട്ടിപ്പിടിച്ചു. പരിക്കേറ്റ ബാക്കി പട്ടാളക്കാരെ ചുമന്നുകൊണ്ട് തന്നെ അവർ അവരുടെ പുതിയ ബേസിലേക്ക് യാത്ര തുടരുകയാണ്. അവരങ്ങനെ അവരുടെ പുതിയ ആർമി ബേസിലേക്ക് എത്തിയിരിക്കുകയാണ്. കമാൻഡർ കുസ്നെറ്റ്സോവ് അയാളുടെ ജനറലായിട്ടുള്ള റാഫിനെ കണ്ടുമുട്ടുന്നു. കുസ്നെറ്റ്സോവ് റാഫിനോട് സെർജിയോ എന്ന 6 വയസ്സുകാരൻ പയ്യനെ പറ്റിയും അവൻ ചെയ്ത ധീരതകളെ പറ്റിയുമെല്ലാം തുറന്നു പറഞ്ഞു. ഇതെല്ലാം കേട്ട അവരുടെ ജനറലായിട്ടുള്ള റാഫ് സെർജിയോ എന്ന ആ ബാലിനെയും പട്ടാളക്കാരനാകണമെന്നുള്ള അവൻ്റെ ആഗ്രഹത്തെയും എല്ലാം അയാൾ അഭിനന്ദിച്ച് സംസാരിച്ചു. ഇത്രയും ബുദ്ധിമാനും ധൈര്യശാലിയുമായിട്ടുള്ള ഒരു കുട്ടിയെ കൂടെ നിർത്തിയതിൽ കമാൻഡർ കുസ്നെറ്റ്സോവിനെയും അയാൾ അഭിനന്ദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ ആ ഒരു പട്ടാളക്കാരുടെ ആ ഡിവിഷന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുകയും സെർജിയോ എന്ന ആ 6 വയസ്സുകാരൻ ബാലന് അവൻ ചെയ്ത ധീരതയ്ക്കും അവൻ്റെ ആ പ്രവൃത്തികൾക്കും ഒരു വലിയ ബഹുമതി തന്നെ അവരുടെ എല്ലാം മുൻപിൽ വെച്ച് കൊടുത്തു. ജനറൽ റാഫിന് മുൻപിൽ പട്ടാളക്കാരെ പോലെ തന്നെ സെർജിയോ മാർച്ച് ചെയ്തു വന്നു. ജനറൽ റാഫും അവൻ്റെ യൂണിഫോമിൽ ഒരു പ്രത്യേക ബാഡ്ജും വെച്ചു കൊടുത്തു. അങ്ങനെ ആ റഷ്യൻ ആർമിയിലെ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഒരു പട്ടാളക്കാരനായിട്ട് സെർജിയോ മാറുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവരാരും വിചാരിക്കാതെയായിരുന്നു അവരുടെ ക്യാമ്പിലേക്ക് കുറച്ചുപേർ ബോംബിട്ടതും അവർ അറിയാതെ തന്നെ ആക്രമണം നടത്തിയതും. പൊട്ടിത്തെറിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ കമാൻഡർ കുസ്നെറ്റ്സോ കുടുങ്ങിക്കിടക്കുകയാണ്. സെർജി അവൻ്റെ വളർത്തച്ഛനായിട്ടുള്ള കുസ്നെറ്റ്സോവിൻ്റെ അടുത്ത് ചെന്ന് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കുസ്നെറ്റ്സോവ് ഒരു കമാൻഡർ മാത്രമായിരുന്നില്ല, സെർജിക്ക് അവൻ്റെ അച്ഛനുമായിരുന്നു. സെർജിയോ അവൻ്റെ വളർത്തച്ഛനെ ഓർത്ത് തന്നെ പൊട്ടിക്കരയുകയാണ്. സെർജിയോ അങ്ങനെ ബാക്കിയുള്ള പട്ടാളക്കാരെയും വിളിച്ചു വരുത്തി അവൻ്റെ അച്ഛനായിട്ടുള്ള അവൻ്റെ വളർത്തച്ഛനായ കുസ്നെറ്റ്സോവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പിറ്റേ ദിവസം സെർജിയോ പരിക്കേറ്റ പട്ടാളക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കമാൻഡർ കുസ്നെറ്റ്സോവിനെ രക്ഷിക്കുന്നതിനിടയിൽ കൈ മുറിഞ്ഞു പോയ മറ്റൊരു പട്ടാളക്കാരൻ്റെ അടുത്തേക്ക് സെർജിയോ ചെല്ലുകയാണ്. സെർജിയോ അയാളുടെ അടുത്ത് പോയി നിന്ന് അയാൾക്ക് സംഭവിച്ചത് ഓർത്തിട്ട് കരയുകയായിരുന്നു. അന്ന് തന്നെ സെർജിയോ ഒരു തീരുമാനമെടുത്തു. തൻ്റെ രാജ്യത്തിനു വേണ്ടിയും ഈ പട്ടാളക്കാർക്ക് വേണ്ടിയും സ്വന്തം ജീവിതം തന്നെ ഞാൻ നൽകും. സെർജിയോ അങ്ങനെ അവരുടെ ആർമിയുടെ വേർതിരിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് തന്നെ മാറുകയാണ്. ആ പട്ടാളക്കാരല്ലാതെ അവന് വേറൊരു കുടുംബമില്ല. അവർ എവിടെയൊക്കെ യുദ്ധത്തിന് പോയാലും അവരെല്ലാം അവനെയും കൂട്ടിക്കൊണ്ടു പോകും. അവരുടെ ആ ഒരു ആർമി ബേസ് പല ബേസിലായിട്ട് പല തവണയായിട്ട് മാറി താമസിച്ചു. അതിൻ്റെ എല്ലാം കൂടെ സെർജിയോ എന്ന 6 വയസ്സുകാരൻ ബാലനും ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യത്തെ ആസ്പദമാക്കി എടുത്ത ഒരു കഥയാണ്. 6 വയസ്സുകാരനായിട്ടുള്ള സെർജിയോ സ്റ്റാലിൻഗ്രാഡ് എന്ന ആ ഒരു യുദ്ധത്തിൽ വരെ അവൻ പങ്കെടുത്തിരുന്നു. സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവൻ പോളണ്ടിലേക്കും പട്ടാളക്കാരുടെ കൂടെ യാത്ര തിരിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞതും ധൈര്യവുമുള്ള ഒരു പട്ടാളക്കാരനാണ് സെർജിയോ അലിഷ്കോ എന്ന ആ 6 വയസ്സുകാരൻ.